എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ദിലീപ് ദാമോദരൻ. പാലക്കാട് ജില്ലയിലെ വൃക്ക മാറ്റിവെച്ചവരുടെ സംഘടനയായ ഓർഗൻ റിസീവ്ഡ് മെമ്പേഴ്സ് അസോസിയേഷൻ അഥവാ ഓർമ്മയുടെ സെക്രട്ടറിയാണ്. പാലക്കാട് ജില്ലയിൽ 2018 വൃക്ക മാറ്റിവെച്ചവർക്ക് ഒരു അസോസിയേഷൻ വേണമെന്ന് ഞങ്ങൾ കുറച്ച് പേര് ചിന്തിക്കുകയും അതിൻ്റെ ഫലമായിട്ട് 2018 സൊസൈറ്റി ആക്ട് പ്രകാരം ഇത് സംഘടന രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത്. നമ്മുടെ ഒരു മെയിൻ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് വൃക്ക മാറ്റിവെച്ചതിന് ശേഷം 7,000 മുതൽ 15,000 വരെ മരുന്നിന് വേണ്ടിയിട്ട് ചിലവാക്കുന്നുണ്ട് വൃക്ക മാറ്റിവെച്ചവർ. അപ്പോൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകളാണ് കൂടുതലുള്ളത്. അപ്പോൾ മരുന്ന് കഴിക്കാതെ ജില്ലയിലെ വൃക്ക മാറ്റിവെച്ചവരിൽ ഒരാൾ പോലും മരുന്ന് കഴിക്കാതെ ഇരിക്കരുത് എന്നൊരു ലക്ഷ്യത്തോട് കൂടിയിട്ട് തുടങ്ങിയ ഒരു സംഘടനയാണിത്. അതിനുശേഷം 2020-21 ഘട്ടത്തിൽ ഓർമ്മയുടെ നിരന്തരമായിട്ടുള്ള പ്രവർത്തനം കൊണ്ട് ജില്ലാ പഞ്ചായത്ത് 1 കോടി രൂപ വൃക്ക മാറ്റിവെച്ചവരുടെ മരുന്നിന് വേണ്ടി പാസാക്കുകയും ജില്ലാ ആശുപത്രി വഴി ഈ മരുന്നുകൾ വൃക്ക മാറ്റിവെച്ചവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് പാലക്കാട് ഈ ഓർമ്മയിലെ 360 അംഗങ്ങളാണ് ഉള്ളത്. ഞങ്ങളുടെ ഓർമ്മയിൽ അംഗത്വം നേടണമെന്നുണ്ടെങ്കിൽ പാലക്കാട് ജില്ലയിൽ ആയിരിക്കണമെന്നുമുണ്ട്. എന്നിരുന്നാലും ജില്ലയിൽ പുറത്തുള്ള ആളുകൾക്കും എല്ലാവിധ തരത്തിലുള്ള സഹായ സഹകരണങ്ങളും ഞങ്ങളുടെ ഓർമ്മയുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾ ചെയ്യാറുണ്ട്. അതുപോലെ എന്താ വൃക്ക മാറ്റിവെച്ചവരുടെ കാര്യം മാത്രമല്ല, ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാറുണ്ട്. പല ആളുകളും ഡയാലിസിസ് ചെയ്യുന്ന ആളുകൾ വൃക്ക മാറ്റിവെക്കാൻ തയ്യാറാവുന്നില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വൃക്ക മാറ്റിവെച്ചതിന് ശേഷം ഈ ഭീമമായ തുക മരുന്നിന് വേണ്ടി ചിലവാക്കണമെന്ന് അവർക്കറിയാം. അപ്പോൾ അതിനൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് മുൻപിൽ കണ്ടുകൊണ്ടാണ് പലരും അതിനിൽ നിന്ന് ഒഴിഞ്ഞു മറന്നത്. അപ്പോൾ ആ ഒരു പ്രശ്നമാണ് ഞങ്ങളിവിടെ പരിഹരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പല ആളുകൾക്കും വൃക്ക ദാനം ചെയ്യാൻ അവരുടെ കുടുംബത്തിൽ നിന്ന് മുന്നോട്ട് ആരും വരുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ബോധവൽക്കരണം അല്ലെങ്കിൽ അതിനൊരു അവയർനെസ് അവർക്ക് ഇല്ലാത്തതുകൊണ്ടാണ് അത് മുന്നോട്ട് വരാത്തത്. അപ്പോൾ വൃക്ക ദാനത്തിൻ്റെ ഒരു അവയർനെസ് ഈ ഡയാലിസിസ് രോഗികളുടെ കുടുംബാംഗങ്ങൾക്ക് ഞങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുവഴി അവരെ പലരും അതിലേക്ക് താല്പര്യം പ്രകടിപ്പിച്ച് അവരുടെ വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ ഇന്ന് നടന്നു പോകുന്നുണ്ട്. വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് ഭീമമായ തുകയാണ് ഇന്ന് ചിലവ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിന്ന് പലതരത്തിലുള്ള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പ്രൈവറ്റ് സംഘടനകളുടെ ഭാഗത്തു നിന്നും പലതരത്തിലുള്ള സഹായങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് പല ആളുകൾക്കും ഇതിനെക്കുറിച്ചിട്ട് അറിവുണ്ടാവില്ല. അപ്പോൾ എന്തെല്ലാം സഹായങ്ങൾ ഇന്ന ഭാഗത്തു നിന്ന് കിട്ടും, അത് ഇന്ന വഴിക്കാണ് അപേക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു കൊടുക്കും. സ്വാഭാവികമായിട്ടും ഒരാൾക്കൊരു വൃക്കരോഗം ബാധിച്ചു കഴിഞ്ഞാൽ അവരുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും വളരെയധികം ക്ഷീണിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ടെൻഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ കുടുംബത്തിന് ഒരു ആശ്വാസമാകാനും ഒരു തണലായി മാറാനും ഓർമ്മ എന്നും ശ്രമിക്കാറുണ്ട്. ഇതിപ്പോൾ പാലക്കാട് ജില്ലയിലെ ആളുകളെ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളെങ്കിലും കൂടി നമ്മുടെ ഭാവിയിൽ എല്ലാ ജില്ലകളിലേക്കും ഇത് എത്തിച്ച് എല്ലാ ജില്ലയിലും വൃക്ക മാറ്റിവെച്ചവർക്ക് മരുന്ന് സൗജന്യമായിട്ട് നൽകാനുള്ള പദ്ധതി ഞങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡയാലിസിസ് യൂണിറ്റുകൾ ഇന്ന് പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം 250 ആളുകൾക്ക് മാത്രമാണ് സൗജന്യ ഡയാലിസിസ് ലഭിക്കുന്നത്. അപ്പോൾ പല താലൂക്ക് ആശുപത്രികളിലും ഡയാലിസിസ് യൂണിറ്റ് ഇന്നും തുടങ്ങാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ തുടങ്ങാത്ത താലൂക്കുകളിൽ നമ്മൾ കൂടുതൽ അതിന് വേണ്ടിയിട്ട് സമീപിച്ച് എത്രയും പെട്ടെന്ന് അവിടെ ഡയാലിസിസ് യൂണിറ്റ് ആരംഭിക്കുക. അതുപോലെ തന്നെ ഡയാലിസിസ് രോഗികളുടെ എണ്ണം വരും ദിവസങ്ങളിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ എല്ലാ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ വഴിയും ഡയാലിസിസ് യൂണിറ്റ് തുടങ്ങാനുള്ള ഒരു പ്രേരണ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ മാക്സിമം വൃക്കരോഗികളുടെ എണ്ണം കുറച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് നമുക്ക് കൂടുതലും അവർക്കൊരു അവയർനെസ് കൊടുത്തിട്ട് എന്തുകൊണ്ടൊക്കെയാണ് വൃക്കരോഗം വരുന്നത്, അപ്പോൾ വൃക്കരോഗം വരാനുള്ള സാധ്യതകൾ ഇന്നതാണ്, ആ സാധ്യതകൾ നമ്മൾ കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ രോഗം ഒരു പരിധിവരെ വരാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ ആ കാരണം അതൊക്കെ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ നെഫ്രോളജിസ്റ്റിൻ്റെ സേവനം ഞങ്ങൾക്ക് ഇഷ്ടംപോലെ ഉണ്ട്. അത് ആ ഒരു സേവനം ഞങ്ങൾ പ്രയോജനപ്പെടുത്താറുണ്ട്. അതുപോലെ തന്നെ വൃക്കരോഗം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചികിത്സാ സഹായങ്ങൾ കിട്ടും, അവർക്ക് എന്തൊക്കെ തരം സപ്പോർട്ട് പല ഭാഗങ്ങളിൽ നിന്ന് കിട്ടും എന്നുള്ളത് ഞങ്ങൾക്ക് അറിയുന്നതുകൊണ്ട് ഞങ്ങളവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇതുപോലെ ഇപ്പോൾ വൃക്ക മാറ്റിവെച്ചതിന് ശേഷം പലതരത്തിലുള്ള സഹായങ്ങൾ കിട്ടുന്നുണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്. അപ്പോൾ അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് നേടിയെടുക്കാറുണ്ട്. അതുപോലെ തന്നെ എല്ലാവിധ സഹായങ്ങളും അവർക്ക് അപേക്ഷിക്കാൻ അറിയാത്ത ആളുകൾക്ക് പോലും ഞങ്ങൾ അപേക്ഷിച്ച് അവരുടെ കൈകളിൽ എത്തിച്ചു കൊടുക്കാറുണ്ട്. 2004 ഞാൻ സൂററ്റിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഈ അസുഖം വരുന്നത്.
അപ്പോൾ ആദ്യം ഇതിനെ കുറിച്ചിട്ടൊരു സീരിയസ്നെസ് എനിക്കുണ്ടായിരുന്നില്ല. അതിനുശേഷം ഞാൻ അവിടെ നിന്ന് നാട്ടിൽ വന്നിട്ടാണ് ഇത് കൂടുതൽ ചികിത്സിക്കാനും കാര്യങ്ങൾക്കും മുന്നോട്ട് പോയത്. അപ്പോഴാണ് അറിയണത് ഈ ഡയാലിസിസ് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ വൃക്ക മാറ്റി വയ്ക്കുക, ഇതാണ് വഴിയുള്ളതെന്ന്. വൃക്ക മാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ അച്ഛൻ മുന്നോട്ട് വന്നു എൻ്റെ കിഡ്നി തരാം എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് 2004 നവംബർ 11 തീയതി എൻ്റെ വൃക്ക മാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയ എറണാകുളത്തുള്ള അമൃത ആശുപത്രിയിൽ വെച്ച് നടന്നു. അപ്പോൾ അതിനുശേഷം ഇങ്ങോട്ടാണ് നമ്മൾ കൂടുതൽ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തത്. പക്ഷേ എനിക്ക് നിർഭാഗ്യവശാൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതൊരു 2006 കൂടി തന്നെ അതൊരു റിജക്ഷനിലേക്ക് പോവുകയുണ്ടായി. അതിനുശേഷം 12 ഞാൻ ഡയാലിസിസ് ചെയ്തു വരികയായിരുന്നു. ഡയാലിസിസ് ചെയ്യുന്ന ആളുകളുടെയും വൃക്ക മാറ്റിവെച്ച ആളുകളുടെയും വിഷമം നല്ലവിധം മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവർക്ക് ഇതുപോലുള്ള ഒരു വിഷമങ്ങൾ വരുന്ന സിറ്റുവേഷനിൽ അവരെ ആശ്വസിപ്പിക്കാനും അതുപോലെ തന്നെ അവർക്ക് മാക്സിമം അവരെ സഹായിക്കാനും സാധിക്കും എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഓർമ്മ എന്നുള്ളൊരു സംഘടന പാലക്കാട് ജില്ലയിൽ രൂപീകരിച്ചത്. നമസ്കാരം, ഞാൻ ഷാഹിർ. പാലക്കാട് ജില്ലയിലെ ഓർമ്മ, അതായത് ഓർഗൻ റിസീവ്ഡ് മെമ്പേഴ്സ് അസോസിയേഷൻ എന്ന സംഘടനയുടെ പ്രസിഡൻ്റാണ്. ഞാനും കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്ത വ്യക്തിയാണ്. 2014 ഒരു തവണ കഴിയുകയും ചില ആരോഗ്യ പ്രശ്നങ്ങളും TB ബാധിക്കുകയും ചെയ്തുകൊണ്ട് അത് എനിക്ക് നഷ്ടപ്പെടുകയും 2017 വീണ്ടും കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്ത് നല്ല ആരോഗ്യത്തോടു കൂടി കുടുംബസമേതം എല്ലാവരുടെയും ആശ്രയത്തോടെ ഞാൻ ജീവിച്ചു പോകുന്നു. എല്ലായ്പ്പോഴും ഒരു വ്യക്തി, ഒരു മനുഷ്യൻ ചിന്തിച്ചു പോകുന്നത് അവന് അസുഖം വരുമ്പോഴോ അല്ലെ അസുഖം വന്നതിന് ശേഷമായിരിക്കും നമ്മൾ വ്യക്തമായിട്ട് എല്ലാവരും നമ്മൾ ചിന്തിക്കുക. നമ്മുടെ ഈ അസുഖം എങ്ങനെ വന്നു, ഈ അസുഖം വന്നതിന് ശേഷം നമ്മൾ എങ്ങനെ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ചെയ്യാൻ മുന്നോട്ട് പോകാൻ പറ്റും, അതിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്ന് ചിന്തിക്കുക. ഇതേ ചിന്താഗതിയാണ് എനിക്കും വന്നത്. എന്നുവെച്ചാൽ 2014 വരിക നമുക്ക് ഈ കിഡ്നി ഈ പ്രശ്നം ഡാമേജ് ആയിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്തപ്പോൾ ഉള്ള ചിന്തിച്ച കാര്യങ്ങൾ, ഇനിയുള്ള വ്യക്തിക്ക് ഇത് എങ്ങനെ വരാതിരിക്കാൻ സാധിക്കാൻ നമ്മൾ എന്ത് അഡ്വൈസ് കൊടുക്കാൻ പറ്റുമെന്നും, അതിനുശേഷം വന്ന് കിഡ്നി ഡാമേജ് ആയാൽ പിന്നെ ആ വ്യക്തിക്ക് എന്തൊക്കെ സഹായം ചെയ്യാൻ കൊടുക്കാൻ പറ്റും, അത് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞാലും എന്തൊക്കെ സഹായം ചെയ്യാൻ പറ്റും എന്ന കുറേ ചിന്താഗതികൾ വന്ന ശേഷമാണ് നമ്മൾ ഈ ഓർമ്മ എന്ന ഗ്രൂപ്പ് കൂട്ടത്തോടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ നമ്മൾ പാലക്കാട് ജില്ലയിൽ കിഡ്നി മാറ്റിവെച്ചവരുടെ ഒരു കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുകയും അതിനുശേഷം 360 ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ നിന്ന് മാത്രം നമ്മുടെ മെമ്പർമാരായിട്ടുണ്ട്. അവർക്ക് പല രീതിയിലുള്ള ധനസഹായങ്ങളും മറ്റും സഹായങ്ങളും അഡ്വൈസുകളും അവർക്കുള്ള അവയർനെസ് ക്ലാസ്സും എല്ലാം നമുക്ക് നൽകാനും പറ്റും. അതുകൂടാതെ ഇപ്പോൾ ഇത്രയും വ്യക്തികൾക്ക് ജില്ലാ പഞ്ചായത്തു നിന്ന് മരുന്നുകളും നൽകുന്നുണ്ട്. അതാണ് ഏറ്റവും നമ്മൾ ഈ സംഘടനയെ പറ്റി ഏറ്റവും വലിയ വിജയമെന്ന് പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽപ്പെട്ട കിഡ്നി മാറ്റിവെച്ച വ്യക്തികൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സംഘടനയിൽ നിന്ന് ഒരു ജനസഹായം നമ്മൾ ചെയ്യാറുണ്ട്. അത് ഇപ്പോൾ തന്നെ ഏകദേശം 8-10 നമ്മൾ സഹായം കഴിഞ്ഞു. അങ്ങനെ നല്ലൊരു സഹായം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സംഘടന കൊണ്ട് എല്ലാവർക്കും ഗുണം മാത്രമേ പ്രതീക്ഷിച്ചിട്ടുള്ള സംഘടനയാണ്. അതും കിഡ്നി ഈ വ്യക്തിയിലുള്ള ഗ്രൂപ്പിലെല്ലാവരും കിഡ്നി മാറ്റിവെച്ചവർ മാത്രമാണ്. ആയതിനാൽ പരസ്പരം സഹായങ്ങളും സഹകരണങ്ങളും ദുഃഖങ്ങളും സന്തോഷങ്ങളും നമ്മൾ ഒരുമിച്ച് തന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സംഘടനയാണ്. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പാലക്കാട് ജില്ലയിലെ ഓർഗൻ റിസീവ്ഡ് മെമ്പേഴ്സ് അസോസിയേഷൻ, അതായത് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തവർക്കായി അവരുടെ സേവനത്തിനായി ഞങ്ങൾ രൂപീകരിച്ച സംഘടനയുടെ ജില്ലാ ട്രഷററാണ്. എനിക്ക് സംസാരിക്കുമ്പോൾ ചെറുതായിട്ടൊരു ചെറിയ പ്രശ്നം വരും. കാരണം എന്തെന്ന് വെച്ചാൽ, എൻ്റെ 2001 October 24 എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം 2017 May എനിക്ക് ക്യാൻസറിൻ്റെ ഒരു സർജറി കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ നാവ് കട്ട് ചെയ്ത് അടിയിൽ നിന്ന് കൂട്ടിത്തുന്നിയതാണ്. അതുകൊണ്ട് സംസാരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അക്ഷരത്തിൻ്റെ സ്ഫുടതകൾ വ്യത്യാസം വന്നാൽ ആദ്യം തന്നെ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. നമ്മൾ ഇവിടെ സംഘടന രൂപീകരിച്ചതിന് ശേഷം നമ്മൾ വളരെ കൃത്യമായി എല്ലാ കാര്യങ്ങളും ലിഖിതമായി എഴുതി വയ്ക്കുകയും അത് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാതലത്തിൽ പ്രസിഡൻ്റ്, സെക്രട്ടറി, ട്രഷറർ, അതുപോലെ തന്നെ ജോയിൻറ്റ് സെക്രട്ടറി, അങ്ങനെ താഴേക്കിടയിലും, അതുപോലെ എക്സിക്യൂട്ടീവ് മെമ്പർമാർ അടക്കം 25 ജില്ലാ തലത്തിലുള്ള പാനൽ പ്രവർത്തിക്കുന്നുണ്ട്.
അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിൽ 5 താലൂക്കുകളുണ്ട്. ഈ 5 താലൂക്കുകളും ഇതേപോലെ തന്നെ പ്രസിഡൻറ്റ്, സെക്രട്ടറി, ട്രഷറർ, അതുപോലെ തന്നെ അവിടെയും എക്സിക്യൂട്ടീവ് കമ്മിറ്റികളുണ്ട്. ഇവരെല്ലാം തന്നെ കൂട്ടായ്മ പ്രവർത്തനത്തിലൂടെയാണ് ഇതിൻ്റെ പരിപൂർണമായ വിജയം ഞങ്ങൾക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഓരോ വാർഡ് തലത്തിലുമുള്ള രോഗികളെ കണ്ടെത്തുകയും അത് ഞങ്ങൾ പഞ്ചായത്ത് തലത്തിൽ ആക്കുകയും പിന്നീട് ബ്ലോക്ക് തലത്തിലാക്കുകയും പിന്നീട് ജില്ലാ തലത്തിലാക്കി അതിനെ കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ 360 കൂടുതൽ പാലക്കാട് ജില്ലയിലെ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ വ്യക്തികളെ ഞങ്ങൾക്ക് കണ്ടെത്താനായിട്ടുള്ളത്. ഇനിയും കൂടുതൽ ആളുകളുണ്ട്. പല ആളുകളും ഇപ്പോഴും ഞങ്ങളുടെ ഈ സംഘടനയിൽ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഓർമ്മ എന്ന സംഘടനയുടെ കോവിഡ് കാലത്തെ പെർഫോമൻസിനെ കുറിച്ചാണ്. കോവിഡ് കാലം ഒരു പെട്ടെന്ന് വന്നെത്തിയ ഒരു മഹാമാരിയാണ്. ഈ മഹാമാരിയിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടത് ഞങ്ങളുടെ മരുന്ന് എങ്ങനെ ഞങ്ങൾക്ക് ലഭ്യമാവും എന്നതായിരുന്നു. മുഴുവനായും ലോക്ക്ഡൗൺ ആയ സമയത്ത് ഞങ്ങളുടെ സംഘടന വാട്സപ്പ് കൂട്ടായ്മയിലൂടെ തന്നെ മിക്കവാറും ആളുകളുടെ കയ്യിൽ 2-3 മാസത്തെ മരുന്ന് സ്റ്റോക്ക് ഉണ്ടായിരുന്നു. എങ്കിലും പല ആളുകളുടെ കയ്യിലും മരുന്ന് വേണ്ടത്ര ലഭ്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പരസ്പരം വോയിസ് ചാറ്റ് ചെയ്തും പരസ്പരം ടെലിഫോൺ കോൺവെർസേഷൻ ചെയ്തും മരുന്ന് ഇല്ലാത്ത ആളുകളെ കണ്ടെത്തുകയും അതിൻ്റെ തരത്തിലുള്ള മരുന്ന് പ്രിസ്ക്രിപ്ഷൻ ഏകീകരിക്കുകയും അത് പാലക്കാട് ജില്ലയിൽ ജില്ലാതല ഭാരവാഹികൾ അത് ക്രോഡീകരിച്ച് അത് എറണാകുളത്ത് പോയി പല തരത്തിലുള്ള മെഡിക്കൽ ഷോപ്പുകളിൽ നിന്നും അവൈലബിളായ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്നും നമ്മളുടെ പാലക്കാട് ജില്ലാ എസ് പിയുടെയും കളക്ടറുടെയും സ്പെഷ്യൽ സാങ്ഷൻ മൂലം ഞങ്ങൾ ഇവിടുന്ന് വാഹനം പറഞ്ഞയക്കുകയും അത് കളക്ട് ചെയ്ത് ഞങ്ങൾ പാലക്കാട് എത്തിക്കുകയും ആ കാലഘട്ടത്തിൽ കോവിഡ് സപ്ലൈക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഫോഴ്സ് ഉണ്ടായിരുന്നു. അവരുടെ കൈകൾ മൂലം ഞങ്ങൾ ആ മെഡിസിനുകൾ എല്ലാം അതാത് വ്യക്തികളുടെ വീട്ടിൽ എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞു എന്നതാണ് ഈ സംഘടനയുടെ ഏറ്റവും വലിയ മഹത്വം. അതിന് ശേഷം തന്നെ പിന്നീട് പല കാലഘട്ടങ്ങളിലും ഞങ്ങൾക്ക് ഇത് തുറന്നും കൊണ്ടുപോകാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഞങ്ങൾ പല ആളുകൾക്കും ജോലി നഷ്ടപ്പെടുകയുണ്ടായി കോവിഡ് കാലഘട്ടത്തിൽ. പക്ഷേ എങ്കിലും ഞങ്ങൾ ധൈര്യപൂർവം മുന്നോട്ട് തന്നെ ഞങ്ങൾ നീങ്ങിക്കൊണ്ടിരുന്നു. കാരണം എന്തെന്ന് വെച്ചാൽ കോവിഡ് കാലഘട്ടത്തിൽ ഞങ്ങൾ ജോലിയേക്കാൾ പ്രാധാന്യം കൊടുത്തത് ഞങ്ങളുടെ ഫാമിലിയോട് കൂടെയുള്ള ഞങ്ങളുടെ ലൈഫ് പ്രൊട്ടക്ഷനായിരുന്നു. അതുകൊണ്ട് തന്നെ പല ആളുകളും ഗവൺമെൻറ്റിൽ നിന്നും കിട്ടുന്ന ഇന്നത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെയുള്ള റേഷൻ സംവിധാനം ഉപയോഗിച്ച് തന്നെ വളരെ പരിമിതപ്പെടുത്തിയുള്ള ഭക്ഷണം ഞങ്ങൾ കഴിച്ചുകൊണ്ടും പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ നാട്ടിലുള്ള പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ഞങ്ങൾ ഉപയോഗപ്പെടുത്തി പരമാവധി ഞങ്ങൾ മാർക്കറ്റിൽ പോവാതെ തന്നെ ഞങ്ങളും ഞങ്ങളുടെ വീട്ടുകാരും ശരിക്കും ക്വാറന്റൈൻ ശരിക്കും പരിപൂർണമായും ഞങ്ങൾ ഉപയോഗിക്കുകയുണ്ടായി. അതിലുപരി ഞങ്ങളിൽ പല വ്യക്തികളും പുറമെ യാതൊരു തരത്തിലുള്ള ബാഹ്യമായ സപ്പോർട്ടുകളും ഇല്ലാത്ത ഞങ്ങളുള്ള വ്യക്തികൾ പല ഓട്ടോ, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഓട്ടോ ഓടിച്ച് നടക്കുന്ന വ്യക്തികൾ, അവർക്ക് ആരും സഹായത്തിനില്ല, അങ്ങനെയുള്ള ആളുകൾ പല ആളുകളും സധൈര്യം മുന്നോട്ട് വരികയും അവരിൽ പല ആളുകളും ഇന്ന് ഞങ്ങളോടൊപ്പം ഇല്ല. കാരണം എന്തെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, അവർ ആദ്യ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടത്ര ഒരു പരിചരണം നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് നമുക്ക് അത്തരത്തിലുള്ള പോസിറ്റീവ് ആയാൽ തന്നെ കോക്ടെയിൽ ഇഞ്ചക്ഷൻ എന്നത് ഗവൺമെൻറ്റിൻ്റെ, നമ്മുടെ പാലക്കാട് കേരള ഗവൺമെൻറ് പ്രത്യേകം അനുവദിച്ച് തന്നില്ല. ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ വ്യക്തികൾക്ക് അഥവാ പോസിറ്റീവായി കഴിഞ്ഞാൽ വയ്ക്കേണ്ട ഒരു ഇഞ്ചക്ഷനാണ് കോക്ടെയിൽ ഇഞ്ചക്ഷൻ. അത് വെച്ച് കഴിഞ്ഞാൽ 7 ദിവസത്തിനകം, പോസിറ്റീവായി 7 ദിവസത്തിനകം വെച്ച് കഴിഞ്ഞാൽ യാതൊരു തരത്തിലുള്ള ഭയവും ഇല്ല എന്ന് ഡോക്ടർമാർ നമുക്ക് ഉറപ്പ് തരുന്നുണ്ട്. പിന്നെ പൊതുവെ പറയുകയാണെങ്കിൽ ഞങ്ങൾ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ വ്യക്തികൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു സ്വഭാവമാണ് ഞാൻ എപ്പോഴാണ് മരിക്കുക എന്നൊരു ചിന്താഗതി. എന്നാൽ ഞങ്ങളുടെ ഈ സംഘടന നിലവിൽ വന്നതിന് ശേഷം അത്തരം ഒരു ഫിയർ ഫാക്ടർ വളരെ കുറവ് തന്നെയാണ് വന്നിട്ടുള്ളത്. കാരണം 99% ആളുകളും ഞങ്ങൾ സധൈര്യം മുന്നോട്ട് പോകുന്നു എന്നത് ഒരു സത്യാവസ്ഥ
ാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാൾ ഞങ്ങളിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ ഞങ്ങളുടെ കൂട്ടായ്മയിൽ അത് വ്യക്തമായി അറിയുന്നുണ്ട്. അപ്പോൾ തന്നെ അത് ഞങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. കാര്യമായിട്ടും ഇപ്പോൾ സാധാരണത്തിൽ നോർമൽ ആളുകൾ നമ്മൾ ഒരു ദിവസം പേപ്പർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്രമാത്രം ചരമകോളത്തിൽ നമ്മൾ കാണാറുണ്ട്. അവിടെ പ്രായമോ മറ്റു കാര്യങ്ങളോ ഒന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ നമ്മളൊരു രോഗിയാണ് എന്ന്, രോഗിയല്ല, ഓപ്പറേഷന് കഴിഞ്ഞ ശേഷം നമ്മൾ ഞങ്ങളുടെ ഗ്രൂപ്പിൽപ്പെട്ട ആരും തന്നെ രോഗികളല്ല എന്നുള്ള ഒരു അവെയർനെസ്നെസ് ഞങ്ങൾക്ക് അവർക്ക് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ എല്ലാവരും നോർമൽ ജീവിതം നയിച്ചു വരുന്നവരാണ്. കൂടുതൽ ആളുകളും പല ആളുകളും ഓപ്പറേഷന് ശേഷമാണ് കല്യാണം കഴിഞ്ഞിട്ടുള്ളതും കുട്ടികൾ ഉണ്ടായിട്ടുള്ളതും. ഞാനടക്കം എൻ്റെ 28-ാമത്തെ വയസ്സിൽ കിഡ്നി ഫെയിലിയർ ആയതാണ്. അതിനുശേഷം ഓപ്പറേഷൻ കഴിഞ്ഞ് 2 വർഷത്തിന് ശേഷമാണ് ഞാൻ കല്യാണം കഴിച്ചിട്ടുള്ളത്. എനിക്ക് ഇന്ന് 3 കുട്ടികളുണ്ട്, 2 പെൺകുട്ടികളും 1 ആൺകുട്ടിയും. ഞങ്ങൾ ചെറിയ ജോലികൾ ചെയ്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്നു. 2013 ഞാൻ UAE-ൽ ജോലി ആവശ്യാർത്ഥം പോയതാണ്. ബാധിച്ച മരുന്ന് കാരണമാണ് എനിക്ക് വിദേശത്തേക്ക് പോകേണ്ടി വന്നത്. നീണ്ട 18 വർഷം, 2019 കുടുംബത്തോടൊപ്പം എനിക്ക് കുറച്ചു കാലം ജീവിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ തിരിച്ചു പോകുന്നത്. വീണ്ടും എനിക്ക് കുറച്ചു കാലം ജീവിച്ചപ്പോൾ എനിക്ക് മതിയാവാതെ, സമ്പാദ്യമൊന്നും ഉണ്ടാവില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ഇത്തരം രോഗങ്ങൾ പിടിപെട്ട് കഴിഞ്ഞാൽ ബാധിച്ച മരുന്നിൻ്റെ ചിലവ് കാരണം അപ്പോൾ തിരിച്ചു പോകുന്ന കാലഘട്ടത്തിലാണ് കോവിഡ് പൊട്ടിപ്പുറപ്പെടുകയും. അതുകൊണ്ട് ഇവിടെ കൂടിയത് എന്തായാലും നന്നായി. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഈ ഓർമ്മ ട്രഷറർ ആയ എന്ന നിലയിലും കൂടുതൽ കാര്യങ്ങൾ ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്യാനും എനിക്ക് സാധിച്ചു. ഇതിൻ്റെ എല്ലാ പാലക്കാട് ജില്ലയിലെ എല്ലാ വ്യക്തികളുടെയും പേപ്പർ വർക്ക് കോർഡിനേറ്റ് ചെയ്യുകയും ഞങ്ങൾ ഒരു 64-പേജുള്ള PDF ഫയലാക്കി കൊടുക്കാനും ഞങ്ങൾക്ക് ഇതുമൂലം സാധിക്കുകയും ജില്ലാ പഞ്ചായത്തിന് വേണ്ടതായ ഡാറ്റ വളരെ വ്യക്തമായി എന്ന് വെച്ചാൽ ഓരോ പേഷ്യൻറ്റിൻ്റെയും പേരും അഡ്രസ്സും മൊബൈൽ നമ്പറും അവർ കഴിക്കുന്ന വില കൂടിയ 2 മരുന്നിൻ്റെ ഡീറ്റെയിൽസും പിന്നെ ഏത് ബ്ലോക്കിലാണ് ഏത് പഞ്ചായത്തിലാണ് ഇന്ന് വ്യക്തമായ ഡാറ്റ നമുക്ക് അധികാരികളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞതുമൂലം മാത്രമാണ് ഞങ്ങൾക്ക് ഇന്നത്തെ ഈ ആനുകൂല്യം ജില്ലാ പഞ്ചായത്തിൽ നിന്നും നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. വരും കാലഘട്ടങ്ങളിൽ തീർച്ചയായും ഞങ്ങൾ ഈ പാലക്കാട് ജില്ല എന്നതിലുപരി മറ്റു ജില്ലകളിലേക്കും ഇത്തരം പ്രവർത്തനങ്ങൾ അവരെ സംഘടിപ്പിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയും. അധികാരികളുടെ തുറന്ന മനസ്സ് ഞങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ എന്ന് ആത്മവിശ്വാസം ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ നിന്നും തീർച്ചയായും ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഇത്തരം മരുന്ന് പാലക്കാട് ജില്ലയിൽ നിന്ന് ലഭിക്കുന്നത് മൂലം വില കൂടിയ മരുന്നാണ് ലഭിക്കുന്നത്. തീർച്ചയായും അതിന് ശേഷം വരുന്ന മരുന്നുകൾ വളരെ കുറച്ച് മാത്രമാണ് വരുന്നത്. ചില്ലറ ജോലികളോ അല്ലെങ്കിൽ ആരെങ്കിലും തന്നെ സഹായിച്ചാലോ അത്തരം മരുന്നുകൾ ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ട് തന്നെ ഞങ്ങളുടെ ജീവിതം ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. മരുന്ന് ലഭിക്കാതെ വരുമ്പോൾ ഉള്ള ടെൻഷനാണ് ഒരു രോഗിയുടെ ഏറ്റവും വലിയ പ്രയാസം. ആ പ്രയാസം ഈ ഓർമ്മ എന്നുള്ള സംഘടന 99% ലഘൂകരിക്കാൻ സാധിച്ചു എന്നത് വളരെയധികം സേവനാർഹപരമാണ്. ഈ കൂട്ടായ്മ എല്ലാ കാലഘട്ടത്തിലും ഒത്തൊരുമയോടും ഒരുമിച്ചും അതുപോലെ തന്നെ സമാധാനപരമായും നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ സംഘടനയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിലേക്കായി താഴെ കാണുന്ന ലിങ്കിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ എല്ലാ വിശദവിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുന്നു. തീർച്ചയായും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞങ്ങൾ നിങ്ങളോട് താഴ്മയോട് അപേക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.